ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വരം ഗുരു സക്ഷാത്പരം ബ്രഹ്മദസ്മൈ ശ്രീ ഗുരുവീ നമ സ്നേഹമുള്ളവരെയും ശ്രീനാരായണ ഗുരു ഗുരുപരമഹംസദേവന്റെ ശിവശതകമെന്ന സ്തോത്ര രത്നാവലിയുടെ അൻപത്തി ഏഴാമത്തെ നാം ഇന്ന് ഇവിടെ പ്രവേശിക്കുന്നത് ഒരു ഭക്തൻ എപ്രകാരമാണ് തന്റെ ഇഷ്ടദേവന് തന്നെ സമർപ്പിക്കേണ്ടത് എന്ന് ഈ കൃതികളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയും തന്റെ ഹൃദയത്തിൽ നിന്ന് ഊറിവരുന്ന ഭക്തിയുടെ തിരുമാലകൾ ധാരകാന്തർധാരകൾ എപ്രകാരമാണ് നാം തിരിച്ചറിയേണ്ടത് എന്നുകൂടി ഈ കൃതിയിലെ ഇവിടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നാം ഓരോരുത്തരും നമ്മുടെ ആരാധനാമൂർത്തിയുടെ മുന്നിൽ ചെന്നിരുന്നു നമ്മുടെ സങ്കടങ്ങളും സന്ദേഹങ്ങളും പ്രശ്നങ്ങളും ആനന്ദവും സന്തോഷവും ഒക്കെ സമർപ്പിക്കുന്നവരാണ് ജീവിതത്തിൻ്റെ വിരുദ്ധാനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴൊക്കെ തന്നെയും ഈശ്വര സ്മരണയാൽ അതിനെ സമതുലിതപ്പെടുത്തുക നാം ഓരോരുത്തരും ശ്രമിക്കാറുണ്ട് ആ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു ഭക്തനെ കാണുക എന്നുള്ളതാണ് ശിവശതകത്തിലൂടെ കടന്നു പോകുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു സാധാരണ ഭക്തന്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ആശങ്കകളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ തന്നെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ആ നിസ്സഹായതയും നിരാലംബതയും ആ ബലഹീനതയിലും ഒക്കെ തനിക്ക് അഭയമായി തീരേണ്ട ഭഗവാന്റെ മുമ്പിൽ ഹൃദയം തുറന്നുകൊണ്ട് നിൽക്കുന്ന ഒരു ഭക്തനെ നമുക്കിവിടെ കാണാം തന്റെ ആന്തരിക നിലകളെക്കുറിച്ച് ഭഗവാന്റെ മുമ്പിൽ തുറന്ന് പറയുകയാണ് ഇവിടെ കഴിഞ്ഞ ഓരോ ശ്ലോകങ്ങളിലും അതാണ് നാം കണ്ടുവരുന്നത് ഞാൻ ആരാണ് എന്താണ് എൻ്റെ ബലഹീനതകൾ എന്തൊക്കെയാണ് അവിടെയൊക്കെ ഭഗവാന്റെ അനുഗ്രഹം എനിക്ക് എപ്രകാരമാണ് ലഭ്യമാകേണ്ടത് എന്നൊക്കെ ഇവിടെ തുറന്ന് പറയുന്നത് നമുക്ക് കേൾക്കാൻ കഴിയും അൻപത്തി ഏഴാമത്തെ ശ്ലോകം നാം കേൾക്കുന്നു കുലഗിരി പോലെ ഉറച്ചിലകാതെ ഈ കരിമലമുള്ളിലിരുന്ന് മറയ്ക്കയാൽ ബലവും എനിക്ക് കുറഞ്ഞു ചമഞ്ഞു നിർമ്മല നിലയെന്നു തരുന്നടിയെന്നു നീ ഭഗവാൻ എന്തിനാണ് ശ്രീ പരമേശ്വരന്റെ അനുഗ്രഹത്തിനായി പ്രതി ഇവിടെ നിലകൊള്ളുന്നത് നിർമ്മല നില എന്നാണ് അടിയന്നെ ലഭിക്കുക അത് ലഭിക്കുക എന്നുള്ളതാണ് ഈ ഭഗവത് ആരാധനയുടെ എല്ലാം ലക്ഷ്യം നൈർമ്മല്യം എനിക്കുണ്ടാകണം വിശുദ്ധി എനിക്കുണ്ടാകണം ഞാൻ ശുദ്ധീകരിക്കപ്പെടണം എൻ്റെ ചിന്തകളും എൻ്റെ പ്രവൃത്തികളും എൻ്റെ ജീവിതവും ഒക്കെ വിമലീകരിക്കപ്പെടേണ്ടതായിട്ടുണ്ട് അവിടെ മലമാലിന്യങ്ങൾ വന്നാൽ അത് നിറഞ്ഞിരിക്കുകയാണ് കാമ ക്രോധ മത മോഹങ്ങൾ മത്സരങ്ങൾ ലോഭങ്ങൾ വേണ്ട എല്ലാ മൂല്യശോഷണങ്ങളും നമ്മിൽ വന്നു നിറയുന്നു അതിനെ ഒഴിവാക്കിക്കൊണ്ട് ആ വിശുദ്ധിയിലെ അതിന്റെ വിശുദ്ധിയുടെ പലകോടിയിലേക്ക് കടന്നു പോകാൻ ഉള്ള അനുഗ്രഹം തേടുകയാണ് നാം ഓരോരുത്തരും പക്ഷേ നമുക്കറിയാം നമ്മുടെ ആന്തരിക നില എന്താണെന്ന് അനുനിമിഷം നാം കലിമലം ഉള്ളിൽ വന്ന് നിറഞ്ഞുകൊണ്ട് നാം അശുദ്ധ ആക്കപ്പെട്ടിരിക്കുന്നു എന്താണ് കലിമലങ്ങൾ ഈ കലികാലത്തില് കൂടെ ജീവിച്ചു പോകുന്നവരാണ് നാം ഓരോരുത്തരും അവിടെ നിരന്തരമായി നമ്മെ ഭൗതിക സുഖങ്ങൾക്ക് വേണ്ടിയുള്ള പാച്ചിലാണ് നാം നിരന്തരമായി നമ്മുടെ സുഖത്തിനു വേണ്ടി നിത്യസുഖത്തിനു വേണ്ടി അല്ലെങ്കിൽ നൈമിഷികമായ സുഖങ്ങൾക്ക് വേണ്ടി ആഗ്രഹങ്ങളുടെ പിന്നാലെ പാഞ്ഞു നടക്കുകയാണ് നാം ഓരോരുത്തരും ഈ ആഗ്രഹങ്ങളുടെ ആഗ്രഹങ്ങളാകുന്ന കലിമലമുള്ളിലിരുന്ന് മറയ്ക്കുന്നത് കൊണ്ട് ഈ ആഗ്രഹങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ അധിവസിക്കുന്നത് കുലഗിരി പോലെയാണ് കുലപർവ്വതം പോലെ ഹിമാലയം പോലെ ഇളകാതെ ഇരിക്കുകയാണ് നമ്മുടെ അന്തരാത്മാവിൽ നമ്മുടെ മനസ്സിൽ ഈ ആഗ്രഹങ്ങൾ കലിമലമാകുന്ന മതമാത്സര്യാദികൾ കാമക്രോധ മത ലോഹമോഹഅളാൽ ആകുന്ന മലകൾ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് നമ്മുടെ ഹൃദയം അതിനാൽ പൂരിതമാണ് നമ്മുടെ ഹൃദയം തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ആഗ്രഹങ്ങളുടെ ഒരു ഭീമാകാരമായ കൊന്നു നമുക്കവിടെ കാണാം ഓരോരോ ആഗ്രഹങ്ങൾ കൂട്ടിക്കൂട്ടി വെച്ചിരിക്കുകയാണ് നടന്നതും നടക്കാണ്ട നടക്കാത്തതും നടക്കേണ്ടതുമായ അനവധി ആഗ്രഹങ്ങളുടെ അഭിലാഷങ്ങളുടെ ആസക്തികളുടെ ഒക്കെ തന്നെ ഒരു വലിയ പർവ്വതം നമുക്കിവിടെ കാണാം ഒന്നൊന്നായി എണ്ണി എണ്ണി നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം അവിടെ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം അതോ കുലഗിരി പോലെ ഉറച്ച് ഇളകാതെ ഇരിക്കുകയാണ് ആരാലും അതിനെ നമുക്ക് ഒരു പർവ്വതത്തിനെ ചലിപ്പിക്കാൻ ആരാലും സാധ്യമല്ല ഒരു കൊടുങ്കാറ്റിനും പർവ്വതത്തിന്റെ ആ അടിയുറപ്പിനെ ഇളക്കാൻ കഴിയില്ല എന്ന് അത് നമുക്കറിയാം അതുപോലെയാണ് നമ്മുടെ ആഗ്രഹങ്ങളാകട്ടെ പോകുന്ന കുന്ന് നമ്മുടെ ഉള്ളിലിടിക്കുന്നത് അത് അനുനിമിഷം അതിന്റെ വലിപ്പം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ് നിരന്തരം ഓരോരോ ആഗ്രഹങ്ങളിലേക്കും ഓരോരോ ദുഃഖങ്ങളിലേക്കും ദുരിതങ്ങളിലേക്കും കാമ ക്രോധങ്ങളിലേക്കും മതങ്ങളിലേക്കും മാത്സര്യങ്ങളിലേക്കും ഒക്കെ നിരന്തരം പോകുമ്പോൾ നമ്മുടെ ഹൃദയം ഇങ്ങനെ ഇതിന്റെ ഒരു പർവ്വതത്തിന്റെ രൂപീകരണത്തിലേക്ക് കടന്നു പോവുകയും അനുനിമിഷം അതിന്റെ രൂപങ്ങൾ വർദ്ധിക്കുകയും അതിന്റെ വലിപ്പം വർദ്ധിക്കുകയും അത് അടിയുറച്ച് ഇരിക്കുകയും ചെയ്യുകയാണ് എന്താണ് ഇതിന്റെ കുഴപ്പം എന്താണ് അതുകൊണ്ട് കലിമലമുള്ളിലിരുന്ന് മറയ്ക്കിയാൽ ഇതിങ്ങനെ ഇരുന്ന് നമ്മുടെ അന്തരാത്മാവിൽ കുടികൊള്ളേണ്ട സർവേശ്വര സാന്നിധ്യത്തെ ഇത് മറയ്ക്കുകയാണ് നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന ഈശ്വര സാന്നിധ്യത്തെ പരമാത്മാവിന്റെയും പരമേശ്വരന്റെയും ഭഗവാൻ ശ്രീ പരമേശ്വരന്റെയും സാന്നിധ്യത്തെ ഇത് മറയ്ക്കുന്നു അത് അജ്ഞാനപ്പെട്ടു പോകുന്നു അത് തമസ്കരിക്കപ്പെടുന്നു അത് മറഞ്ഞു പോകുന്നു എന്ത് സംഭവിക്കും ബലവും എനിക്ക് കുറഞ്ഞു അങ്ങനെ വരുമ്പോഴുത്ത് സംഭവിക്കും നമ്മൾ ദുർബലരായി പോകും നിരാലംബരായി പോകും നമുക്കൊന്നിനും ഇറങ്ങി പുറപ്പെടുന്നതിനുള്ള ആത്മബലം നമുക്കില്ലാതെയായി പോകും ബലവും എനിക്ക് കുറഞ്ഞു ചമഞ്ഞു അങ്ങനെ രൂപപ്പെട്ടു കഴിഞ്ഞു നിർമ്മല നിലയെന്ന് തരുന്നടിയെന്നു നീ ഈ സാഹചര്യത്തിൽ ഈ പരിതസ്ഥിതിയിൽ ഭഗവാനെ എന്നെ ഈ കലിമലമുള്ളിലിരുന്ന് കുലഗിരി പോലെ ഉറച്ച് ഇളകാതെ ഇരിക്കുന്ന ആ കരിമലം എന്നിൽ നിന്ന് എടുത്തു മാറ്റിക്കൊണ്ട് ഒഴിവാക്കിക്കൊണ്ട് എന്നാണ് എനിക്ക് വിശുദ്ധിയുടെ ആ നൈർമ്മല്യത്തിന്റെ ആ അവസ്ഥയാ അടിയന് നീ എന്നാണ് തരിക ഭഗവാനോട് ഇവിടെ ഹൃദയം നിറ ഹൃദയം നൊന്തുകൊണ്ട് ചോദിക്കുകയാണ് എനിക്ക് എനിക്കെന്താണ് എന്റെ ഈ ആഗ്രഹങ്ങളാകുന്ന എന്റെ മതവും മത്സര്യങ്ങളും അഹന്തകളുമാകുന്ന ഈ കരിമലം ഉള്ളിലിരുന്ന് നിറഞ്ഞ് കുലഗിരി പോലെ ഉറച്ചിളകാതെയിരിക്കുന്ന ഈ പർവ്വതത്തെ എടുത്തുമാറ്റിക്കൊണ്ട് എനിക്ക് വിശുദ്ധിയുടെ ശൂന്യതയുടെ ഇതിനെയെല്ലാം ഇല്ലാതെയാക്കി ശൂന്യമാക്കിക്കൊണ്ട് അവിടെ ഭഗവാനെ നിന്റെ സ്മരണകൾ നിന്റെ സാന്നിധ്യത്തിന്റെ കുലഗിരി എന്നാണ് നിറച്ചു സ്ഥാപിക്കപ്പെടുക അതിന് ഭഗവാൻ എന്നാണ് അവസരം ഉണ്ടാക്കിത്തരുക എന്നുള്ള വളരെ ദീനമായ നിരാലംബനായ ഒരു ഭക്തന്റെ ദീനമായ ആത്മാർത്ഥമായ ഒരു വിലാപമാണ് നാം ഈ ശ്ലോകത്തിൽ കേൾക്കുന്നത് ഈ ശ്ലോകത്തിന്റെ ആന്തരികാർത്ഥങ്ങളിലൂടെ കടന്നുപോയി ശ്രീ പരമേശ്വരപാദങ്ങളിൽ അഭയം പ്രാപിക്കാനും അവിടുത്തെ അനുഗ്രഹവർഷങ്ങൾക്ക് പാത്രീഭൂതരാകാനും ഏവർക്കും കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ തിരുവാക്കുകളുടെ ഉപദേഷ്ടാവായിരിക്കുന്ന പരമാത്മാവിനെയും ശ്രീനാരായണ ഗുരു പരമഹംസദേവനെയും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശബ്ദശകലങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സമർപ്പിക്കട്ടെ ദൈവമേ കാത്തുകൊക്കുന്നു